എഴുതില്ലെന്ന് പറഞ്ഞാൽ അത് ചെയ്യും. കണ്ണെഴുതും പൊട്ടുതോടും. അമ്മ പോ അമ്മ. എന്തോ അമ്മ ഒരുപാട് പേര് ഒരുപാട് ഒരുപാട് പേര് എനിക്ക് വിഷ് ചെയ്തു. എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും പുറത്ത് പോയിട്ട് അവിടെ എന്തോ നടക്കുന്നതെന്നൊക്കെ കാണാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പോയാലോ. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ജൂൺ 12th ആണ്, എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ ഫുൾ ഡേ എടുക്കണം എന്ന് ആഗ്രഹിച്ചായിരുന്നു, പക്ഷെ പറ്റിയില്ല. മടിയാണ് മെയിൻ റീസൺ. നല്ല മഴയുണ്ടായിരുന്നു, എടുക്കാൻ ഒരു മൂഡ് കിട്ടിയില്ല. ഓക്കെ, അപ്പം ഞാൻ ഇപ്പം സമയം 6 ആയിട്ടുണ്ട്, ഈവനിങ് ആയി. അപ്പോൾ ഈവനിങ് ആണ് ചെറുതായിട്ടൊരു കേക്ക് കട്ടിങ്ങും ഫുഡും കഴിക്കുന്നൊക്കെ പരിപാടികളാണ്. അപ്പോൾ ഇനി ഈ സമയം തൊട്ട് എൻ്റെ അങ്ങോട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഡ്രസ്സൊന്നും മാറില്ല, ഞാൻ കുളിച്ച് വന്നിരിക്കുവാണ്. ഇനി എനിക്ക് പോയി ഡ്രസ്സൊക്കെ മാറണം. എന്നിട്ട് ഞാൻ ഡ്രസ്സൊക്കെ മാറി ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ ബർത്ത്ഡേ ചെറിയ രീതിയിലുള്ള ബർത്ത്ഡേ ആട്ടോ. ആഘോഷങ്ങളാണ് നമ്മുടെ ഫാമിലി, പപ്പ, മമ്മി, ഇച്ചായി, ഞാൻ, ചേട്ടന്മാർ, കൊച്ചുങ്ങളൊക്കെ ഉള്ള ഒരു കുഞ്ഞ് ബർത്ത്ഡേ ആണ്. അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളെല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുകയാണ്. അപ്പം ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എന്തായാലും എൻ്റെ ബർത്ത്ഡേ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ എന്തായാലും വെൽക്കം ടു മൈ ബർത്ത്ഡേ സ്മോൾ സെലിബ്രേഷൻ. പറഞ്ഞിട്ട് പറഞ്ഞാണ്. അപ്പൊ ഇതാണ് എന്റെ മമ്മി. അപ്പൊ മമ്മി, എന്നെ പറ്റി എന്തോ പറയാനുള്ള, എന്റെ ബർത്ത്ഡേ ആയിട്ട് എന്തോ എന്നെ പറ്റി പറയാനുള്ള. ഞാൻ എങ്ങനെയാ നല്ല കുട്ടിയായ നല്ല കുട്ടി, പക്ഷേ പറഞ്ഞനുസരിക്കത്തില്ല. എന്താ ഞാൻ പറഞ്ഞനുസരിക്കാത്ത? എന്താ പറയ, അത് ചെയ്യല്ലെന്ന് പറഞ്ഞാൽ അത് ചെയ്യും. കണ്ണെഴുതും പൊട്ടുതോടും. അമ്മ പോ അമ്മ. എന്തോ അമ്മ. ഹലോ, അപ്പോൾ ഞാൻ താണ്ടെ ഒരുങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിനി ചെറിയ രീതിയിലുള്ള നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് ഇടാൻ പോകുന്ന എൻ്റെ ബർത്ത്ഡേൻ്റെ ഡ്രസ്സ്. അപ്പോൾ പുറത്ത് എൻ്റെ ചേട്ടനും പിള്ളേരും ചേച്ചിയും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ അവിടെ എന്തോ ചെയ്യുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ റെഡിയായി, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഒരുപാട് പേര് ഒരുപാട് ഒരുപാട് പേര് എനിക്ക് വിഷ് ചെയ്തു. എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും പുറത്ത് പോയിട്ട് നടക്കുന്നതെന്നൊക്കെ കാണാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പോയാലോ. Thank you.
ഫീലാട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മാക്സിമം അതിൽ എൻജോയ് ചെയ്യാന്ന്. കാരണം ഓരോരോ കുഞ്ഞു കുഞ്ഞു സർപ്രൈസുകൾ, കുഞ്ഞു കുഞ്ഞു ഒരുപാട് സന്തോഷങ്ങൾ എനിക്ക് ഇന്നത്തെ ദിവസം കിട്ടിയിട്ടോ. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഹണ്ട് എനിക്ക് പകുതി എൻ്റെ പാരൻസ്, അതേപോലെ തന്നെ എൻ്റെ ചേട്ടന്മാർ, അതേപോലെ തന്നെ ഒപ്പത്തിനൊപ്പത്തിന് രണ്ട് ഇച്ചായി, എനിക്ക് കുഞ്ഞു കുഞ്ഞു വലിയ സർപ്രൈസുകളൊക്കെ എനിക്ക് കിട്ടി. എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന ഞാൻ ഒരുപാട് കാലമായി. ഒരുപാട് കാലം എന്ന് വെച്ചാലും എനിക്ക് ഉണ്ടായിരുന്നു ഒരു ടെഡി ബിയർ ഉണ്ടായിരുന്നു. അതിൽ കല്യാണം കഴിഞ്ഞ സമയത്ത് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് ടെഡി ബിയേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ വീട് മാറുന്ന തിരക്കിൽ എൻ്റെ രണ്ടെണ്ണം നശിച്ച് പോയി, ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ ഇച്ചായൻ്റെ വീട്ടിലോട്ടും കൊണ്ടുപോയി. അപ്പോൾ എനിക്ക് വേറെ ടെഡി ബിയർ ഇല്ലായിരുന്നു. അപ്പോൾ അതിന് ഞാൻ ഇങ്ങനെ വിഷമിക്കുമായിരുന്നു. കാരണം എനിക്ക് രാത്രി കിടക്കുമ്പോൾ ഇച്ചായി ഉണ്ടെങ്കിലും ടെഡി ബിയർ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ എന്നും ഇങ്ങനെ പറയുന്നു എനിക്ക് ടെഡി ബിയർ ഇല്ല 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 എന്നിങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ ഇച്ചായി പറഞ്ഞിട്ടുണ്ട്, ആ സാരില്ല നമുക്ക് മേടിക്കാം മേടിക്കാം എന്ന് പറയും. അപ്പോൾ എന്തായാലും ഇത് എനിക്ക് സർപ്രൈസ്. ഞാൻ ഇതൊട്ടും വിചാരിച്ചല്ല ഇച്ചായി എനിക്ക് ടെഡി ബിയർ മേടിച്ചു തരുമെന്ന്. അതേപോലെ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റാണ് ഡയറി മിൽക്ക്. എനിക്ക് എവിടെ പോയാലും, ഇപ്പോൾ പണ്ട് ഞാൻ ഇവിടെ നിന്നായിരുന്നല്ല പഠിച്ചുകൊണ്ടിരുന്നത് എൻ്റെ ഡിഗ്രി. അപ്പോൾ ഡിഗ്രിക്ക് എല്ലാ മാസവും ഇച്ചായി വരും, എന്നെ കാണാൻ ഇങ്ങോട്ട് വരും, നാട്ടിലോട്ട് വരും ഇങ്ങോട്ട്. അപ്പോൾ വരുമ്പോൾ വരുമ്പോൾ എനിക്ക് എന്നും ഡയറി മിൽക്ക് മേടിച്ചുകൊണ്ട് വരും, വലിയ ഡയറി മിൽക്ക്. അപ്പോൾ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഡയറി മിൽക്ക്. അങ്ങനെ എനിക്ക് ഡയറി മിൽക്ക് രണ്ട് വലിയ ഡയറി മിൽക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടെഡി ബിയറുമാണ് എൻ്റെ ഇച്ചായി എനിക്ക് ഈ പ്രാവശ്യം ഗിഫ്റ്റ് തന്നത്. പപ്പയും മമ്മി എനിക്ക് ബർത്ത്ഡേൻ്റെ ഫുള്ള് ഓർഗനൈസ് ചെയ്തു. അങ്ങനെ എല്ലാവരും ഓരോരോ എൻ്റെ കൈ വയ്യാത്തതുകൊണ്ട് എനിക്ക് ഫുഡ് വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്തത് എൻ്റെ ബ്രദറാണ്. അങ്ങനെ ഒരുപാട് സന്തോഷങ്ങൾ, ഒരുപാട് സന്തോഷമായിരുന്നു എനിക്ക് ഈ ഒരു ബർത്ത്ഡേയിൽ. അതിനെല്ലാത്തിനും ഞാൻ നന്ദി എൻ്റെ പാരൻസിനോട്, എൻ്റെ ഇച്ചായോട്, എൻ്റെ ബ്രദേഴ്സിനോട്, അതിനുപരിയായിട്ട് എൻ്റെ ദൈവത്തിനോട് ഞാൻ ഒരുപാട് ഒരുപാട് നന്ദി പറയാം. കാരണം ഇത്രയും അടിപൊളിയൊരു മെമ്മറി ആയിട്ടുള്ള ഒരു മൊമെൻറ്റ്സ് എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയിട്ടില്ല, സീരിയസ്ലി എനിക്ക് കിട്ടിയിട്ടില്ല. ഇന്നെനിക്ക് ഓരോ തരത്തിലും എന്നെ എല്ലാവരും ഹാപ്പി ആക്കാൻ, എനിക്ക് വേണ്ടി ഒരു ബർത്ത്ഡേൻ്റെ പേരിൽ എന്നെ വേണ്ടി, എനിക്ക് വേണ്ടി ഹാപ്പി ആക്കി എന്നെ ഇരിക്കാൻ വേണ്ടി, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ എൻ്റെ പാരൻസും എൻ്റെ ഇച്ചായി ഒക്കെ എനിക്ക് ചെയ്യുന്ന ഓർത്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യാനൊക്കെ ആൾക്കാരുണ്ടല്ലോ, അതിനൊക്കെ വഴിയൊരുക്കുന്ന എൻ്റെ ദൈവമല്ലേ. അപ്പോൾ അതിനൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു, ഫുഡൊക്കെ കഴിക്കുന്നതൊക്കെ കുറച്ച് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒരുപാട് കളിയും ചിരിയും തമാശയൊക്കെ ആയി. ആ സമയത്തൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം നമ്മൾ ആ ഒരു മൊമെൻറ്റ്സിൽ വീഡിയോ എടുക്കാൻ നമ്മൾ അങ്ങനെ ഫേസ്റ്റ് നമുക്കൊരു ഇത് തോന്നത്തില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ കുറേ നേരമൊക്കെ ഇരുന്ന് പിന്നെ ഞങ്ങൾ കിടക്കാൻ വേണ്ടിയൊക്കെ റൂമിലോട്ട് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കൺക്ലൂഷൻ എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞ്, അങ്ങനെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ ഈ ബർത്ത്ഡേ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു ബർത്ത്ഡേയാണ്. അപ്പോൾ ചെറിയ രീതിയിൽ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞു ബർത്ത്ഡേ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും ഒരു ലൈക്ക് കൊടുക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഞാനും എൻ്റെ ടുണ്ടുമോളും ഞങ്ങൾ പോകുവാണ്, ഞങ്ങൾ ഇറങ്ങിയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വേഗം തന്നെ കാണാം. അതുവരെ ബൈ ബൈ, ടാറ്റാ.